നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യൂട്യൂബർ തൊപ്പിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതികരണവുമായി യു എൻ ദുരന്ത നിവാരണ വിഭാഗം തലവൻ മുരളി തുമ്മാരകുടി. അയാളുടെ മാതാപിതാക്കൾക്കും ശരിയായ കൗൺസിലിംഗ് നൽകണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. അയാളെ കുറ്റവാളിയായിക്കൊണ്ട് അറസ്റ്റ് ചെയ്തത് ജയിലിൽ അടയ്ക്കുന്നത് ദുരന്തത്തിനെ വഴിവെക്കൂ. തൊപ്പിയുടെ വരവ് കേരള സമൂഹത്തിലെ അമ്മാവന്മാർക്ക് പുതിയൊരു ലോകത്തെ അറിയാനുള്ള അവസരമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള കുട്ടികളോട് ആ ലോകത്തെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കണമെന്നും തുമ്മാരകുടി വ്യക്തമാക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ ലോകത്തെ ആളുകൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നറിയണം. എന്താണ് പുതിയ തലമുറയുടെ പ്രതീക്ഷകളും മൂല്യങ്ങളും പ്രശ്നങ്ങളും എന്ന് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ അവരെ കൂടി ഉൾപ്പെടുന്ന, അവർക്ക് കൂടി താല്പര്യം തോന്നുന്ന ഒരു സമൂഹം നമുക്ക് നിർമ്മിക്കാൻ പറ്റുകയുള്ളൂ. തൊപ്പിയെ പൂട്ടിയിടരുതെന്നും അദ്ദേഹം കുറിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: സമാന്തര ലോകത്തെ തൊപ്പികളും കിളിപോകുന്ന അമ്മാവന്മാരും. എല്ലാ ദിവസവും രാവിലത്തെ ചൂടൻ പത്രം തൊട്ട് വൈകിട്ടത്തെ ചൂടുള്ള ചർച്ചകൾ വരെ കണ്ടും കേട്ടും ചർച്ച ചെയ്തും കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളെപ്പറ്റി വലിയ അറിവുണ്ട് എന്ന് വിചാരിച്ചിരുന്ന മലയാളി സമൂഹം ഒരു ദിവസം പെട്ടെന്നാണ് തൊപ്പി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതും എന്തൊരു വരവായിരുന്നു! പഞ്ചാബി ഹൗസിലെ രമണന്റെ രംഗപ്രവേശനത്തിനും നാടകീയമായി. കുട്ടികൾ ഓടിക്കൂടുന്നു, ട്രാഫിക് നിശ്ചലമാകുന്നു, തൊപ്പി വാർത്തയാകുന്നു. പത്രങ്ങളും ചർച്ചക്കാരും അമ്മാവന്മാരും ഞെട്ടുന്നു. ഇവൻ ആരാണ്? സമാന്തര ലോകത്തെ രാജകുമാരനോ? അമ്മാവന്മാർ ഞെട്ടുന്നത് കാണുന്ന പുതിയ തലമുറ അതിലും ഞെട്ടുന്നു. ഈ അമ്മാവന്മാർക്ക് ഇനി നേരം വെളുക്കുമോ? അതോ ഇവരുടെ കാലം കഴിഞ്ഞു? കേരളത്തിലൊരു സമാന്തര ലോകം ഉണ്ട് എന്ന് ഞാൻ അറിയുന്നത് കളക്ടർ ബ്രോയുടെ ഒരു പോസ്റ്റിൽ നിന്നാണ്. അന്ന് മുതൽ ആ ലോകത്തെ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ തൊപ്പിയുടെ വരവ് എന്നെയും അമ്പരപ്പിച്ചു. തൊപ്പിയെ പറ്റിയുള്ള ഞങ്ങളുടെ ലോകത്തെ അവലോകനങ്ങൾ വായിക്കുകയാണ്. എല്ലാം പിള്ളേരെ വഴിതെറ്റിക്കുകയാണ്. ലൈനാണ്, സമാന്തര ലോകം തന്നെ അമ്മാവന്മാർക്ക് തെറ്റായ വഴിയാണ്, കാരണം അവർ വന്ന വഴിയല്ല എന്നത് തന്നെ. ഇതൊക്കെ കാലാകാലമായി നടക്കുന്നതാണ്. പക്ഷേ തൊപ്പിയുടെ വീഡിയോ കണ്ടാൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയില്ല. ആ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ഒന്നുമല്ല വേണ്ടത്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കാണുകയും ബാല്യകാല പ്രശ്നങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് പോലീസല്ല, സൈക്കോളജിസ്റ്റുമാരും ഡോക്ടർമാരും കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എന്ന്. കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വികസിത ലോകം ഇപ്പോൾ ഏറെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പക്ഷേ മാനസിക പ്രശ്നങ്ങളെ സമയത്ത് കണ്ടറിയുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും നാട്ടിൽ പൊതുവെ ശ്രദ്ധക്കുറവും താല്പര്യക്കുറവുമുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ അത് ഏറ്റവും കുറവാണ്. ഇത് മാറണം. അയാളുടെ മാതാപിതാക്കൾക്കും ശരിയായ കൗൺസിലിംഗ് നൽകണം. അയാളെ കുറ്റവാളിയായി കണ്ട് അറസ്റ്റ് ചെയ്തത് ജയിലിൽ അടയ്ക്കുന്നത് ദുരന്തത്തിനെ വഴിവെക്കൂ. പക്ഷേ തൊപ്പിയുടെ വരവ് കേരള സമൂഹത്തിലെ അമ്മാവന്മാർക്ക് പുതിയൊരു ലോകത്തെ അറിയാനുള്ള അവസരമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള കുട്ടികളോട് ആ ലോകത്തെ പറ്റി ചോദിച്ച് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ആ ലോകത്തെ ആളുകൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നറിയണം. എന്താണ് പുതിയ തലമുറയുടെ പ്രതീക്ഷകളും മൂല്യങ്ങളും പ്രശ്നങ്ങളും എന്ന് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ അവരെ കൂടി ഉൾപ്പെടുന്ന, അവർക്ക് കൂടി താല്പര്യം തോന്നുന്ന ഒരു സമൂഹം നമുക്ക് നിർമ്മിക്കാൻ പറ്റൂ. തൊപ്പിയെ പൂട്ടിയിടരുതെന്നും മുരളി തുമ്മാരകുടി എഴുതുകയാണ്. എന്തായാലും പലരുമാണ് തൊപ്പിയെ വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും. അനുകൂലിക്കുന്നവർ പറയുന്ന വിഷയം ഇതാണ്: അയാൾ വന്ന സാഹചര്യം, അയാൾ വളർന്നു വന്ന രീതിയൊക്കെയാണ് അയാൾ ഇത്തരത്തിലേക്ക് മാറ്റുന്നത് എന്ന. ഇത്രയും നാളും തെറിവിളിക്കുകയും ഇത്രയും നാളും മോശമായ രീതിയിൽ വീഡിയോകൾ ചിത്രീകരിക്കുകയും ചെയ്തപ്പോൾ എവിടെയായിരുന്നു പോലീസ് എന്ന് ചോദിക്കുന്നവരും കുറവല്ല. എന്തായാലും ഈ തൊപ്പിയെ പോലെയുള്ള ആൾക്കാർ ഇനി ജയിലിൽ പോയി കഴിഞ്ഞാൽ എന്താകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. അതായാലും തൊപ്പി എന്ന ഈ നിഹാലിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ തന്നെ പൂട്ടിക്കെട്ടാനുള്ള സമയം അതിക്രമിച്ചു എന്ന് പറയുകയാണ് പലരും.